അവർ ലേഡി ഓഫ് ദ മിറാക്കുലസ് മെഡലിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ലോകത്തിലെ ആദ്യ ദേവാലയം ശ്രദ്ധേയമാകുന്നു. ബ്രസീലിലെ മിനാസ് ഗെറൈസ് സംസ്ഥാനത്തിന്റെ തെക്ക് ഭാഗത്തുള്ള സിയാവോ നഗരത്തിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയം സ്ഥാപിതമായതോടെ കൃപയുടെ നാട് എന്നാണ് ഇതറിയപ്പെടുന്നത്. 1830 നവംബർ 27 വിശുദ്ധ കാതറിൻ ലേബറിന് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ താൻ കാണിച്ചു കൊടുത്തതുപോലെ ഒരു മെഡൽ ഉണ്ടാക്കാൻ അവളോട് ആവശ്യപ്പെടുകയായിരുന്നു. ഭൂഗോളത്തിന്റെ മുകളിൽ സർപ്പത്തിന്റെ മേൽ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മ കരങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നതും അവയിൽ നിന്ന് പ്രകാശകിരണങ്ങൾ പുറപ്പെടുന്നതുമായ ചിത്രമാണ് മെഡലിന്റെ ഒരു വശത്ത് ഉള്ളത്. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, നിന്നിലേക്ക് തിരിയുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. എം എന്ന അക്ഷരവും നടുവിൽ നിന്ന് ഉയരുന്ന ഒരു കുരിശ്, മുൾക്കിരീടത്താൽ ചുറ്റപ്പെട്ട യേശുവിന്റെ ഹൃദയം, വാൾ തുളച്ചു കയറിയ പരിശുദ്ധ അമ്മയുടെ ഹൃദയം, അതിനു ചുറ്റും 12 നക്ഷത്രങ്ങൾ എന്നിവയാണ് മെഡലിന്റെ മറുവശത്ത് ഉള്ളത്. ഈ മെഡൽ ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അത്ഭുതകരമായ കൃപകൾ നൽകുമെന്ന് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് 19 ശേഷം 1949 അത്ഭുത മെഡലിന് സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ദേവാലയം മോണ്ടേസിയോയിൽ നിർമ്മിച്ചത്. അക്കാലത്ത് ഇവിടെ 100 ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1860 പോർച്ചുഗലിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ചിത്രം ഇവിടെ എത്തിച്ചുവെങ്കിലും പിന്നീട് അത് ഗ്രാമപ്രദേശത്തെ ഒരു ചാപ്പലിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ അതിനുശേഷം തുടർച്ചയായ വർഷങ്ങൾ ഈ നഗരത്തിൽ മാത്രം കടുത്ത വരൾച്ച നേരിടുകയും മാതാവിന്റെ ചിത്രം ഗ്രാമത്തിൽ നിന്ന് ആഘോഷമായി തിരികെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് തന്നെ അത്ഭുതകരമായി മഴ പെയ്യുകയും ചെയ്തതായി ചരിത്രം പറയുന്നു. പിന്നീട് കാലവർഷം സാധാരണ രീതിയിലായതോടെ ഈ ദേവാലയത്തിന്റെയും പരിശുദ്ധ അമ്മയുടെയും പ്രശസ്തി വർദ്ധിപ്പിച്ചു. ഇന്ന് നിരവധി തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുത മെഡലിന്റെ കന്യകയുടെ ഓർമ്മ ആചരിക്കുന്ന നവംബർ 27 ഈ ദേവാലയത്തിൽ നടക്കുന്ന സവിശേഷമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.